തൃശൂർ പുത്തൂർ സഹകരണ ബാങ്കിലും കരുവന്നൂർ മോഡൽ വായ്പ തട്ടിപ്പ്. കോൺഗ്രസ് ഭരണസമിതി ബാങ്ക് ഭരിച്ചിരുന്ന കാലത്താണ് തട്ടിപ്പ് നടത്തുന്നത്. ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഭരണം ഏർപ്പെടുത്തി. ഏഴ് കൊല്ലമായി സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബാങ്ക്. ഈ പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ബാങ്കിന്റെ സെക്രട്ടറി 24നോട് പറഞ്ഞു. ഏഴ് വർഷം മുൻപാണ് പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി പിരിച്ചുവിടുന്നത്. കോൺഗ്രസ് ഭരണസമിതിയുടെ അഴിമതി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി. 1999 മുതൽ 2014 വരെ ചട്ടങ്ങൾ പാലിക്കാതെ ലോൺ അനുവദിച്ചും വ്യാജ വായ്പകൾ നൽകിയുമാണ് തട്ടിപ്പ് നടന്നതെന്നായിരുന്നു ആരോപണം. ആരോപണക്കുരുക്കിൽപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ 70 കോടിയോളം രൂപ ബാങ്ക് നിക്ഷേപകർക്ക് നൽകാനുണ്ട്. ഇവർക്ക് നിക്ഷേപകർക്ക് നമ്മൾ 6 കൊല്ലമായിട്ട് അവർക്ക് പലിശയോ അല്ലെങ്കിൽ മുതലോ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ജീവനക്കാർക്ക് ശമ്പളമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ബാങ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിലെ 5000 നിക്ഷേപകരാണ് പണം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്. പണമില്ലെന്നാണ് ബാങ്ക് നൽകുന്ന മറുപടി. ഇത് പലിശയില്ല, എനിക്കിപ്പോ മുതലും ഇല്ല. ഞാൻ ആത്മഹത്യയിലാക്കിയില്ല, ഞാൻ നിക്കണപ്പോ 40 ലക്ഷം രൂപയുണ്ട്. പണം ലഭിക്കാൻ പരാതി നൽകിയവരും കോടതിയെ സമീപിച്ചവരുമുണ്ട്. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ കേസെടുത്തു എന്നല്ലാതെ പാർട്ടി തലത്തിൽ നടപടിയുണ്ടായില്ല. 7 വർഷമായിട്ടും ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനോ നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. സുധിഷ ധർമ്മൻ, 24 തൃശൂർ.